നമ്മളിന്നത്തെ ഇവിടെ പഠിച്ചു വയ്ക്കുന്നത് നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് സെറ്റിങ്സ് ഉണ്ട്. ആ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരോ മറ്റോ നിങ്ങളുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാണക്കേടിലാകാതെ രക്ഷപ്പെടാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾ കൂടുതൽ സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സെറ്റിങ്സും. അങ്ങനെ ഫേസ്ബുക്കിനകത്തുള്ള രണ്ട് സെറ്റിങ്സാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. സെറ്റിങ്സിൽ മാറ്റം വരുത്തണം. അപ്പോൾ ഏതാണ് സെറ്റിങ്സ് നോക്കുക. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഫേസ്ബുക്കിൻ്റെ വലത് ഭാഗത്തുള്ള നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ തന്നെ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്യാം. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ന്യൂസ് ഫീഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് റിഡ്യൂസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും അവസാനത്തിൽ കാണുന്ന സെൻസിറ്റീവ് കണ്ടൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ റിഡ്യൂസ് മോർ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. ശേഷം ഓക്കെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്കിൽ പലപ്പോഴും അശ്ലീലപരമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. ന്യൂഡായിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടൻറ്റുകളൊക്കെ നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടി ഈ സെറ്റിങ്സ് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഫേസ്ബുക്കിലൂടെ നമുക്ക് അശ്ലീലപരമായിട്ടുള്ള വീഡിയോകളും ഫോട്ടോകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊരു പരിധി വരെ നമുക്ക് ഈ സെറ്റിങ്സ് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് കുട്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസുകൾ കാണാൻ സാധിക്കില്ല. മാത്രമല്ല നിങ്ങളുടെ കുട്ടികളൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റി കൊടുക്കണം. രണ്ടാമത്തെ സെറ്റിങ്സ് ഫേസ്ബുക്കിനകത്ത് തന്നെ നമ്മൾ ഏറ്റവും മുകളിൽ ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹൗ പീപ്പിൾ ഫൈൻഡ് ആൻഡ് കോൺടാക്ട് യു എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയുള്ള സെറ്റിങ്സിലാണ്. ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ ഹു ക്യാൻ സെൻഡ് യു ഫ്രണ്ട് റിക്വസ്റ്റ്, നിങ്ങൾക്ക് ആർക്കൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കണം എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ എവരി വൺ എന്നാണുള്ളത്, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫ്രണ്ട് ഓഫ് ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രം നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ഹു ക്യാൻ സീ യുവർ ഫ്രണ്ട് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. രണ്ടാമതായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെ കാണണം എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പബ്ലിക്കിൽ നിന്ന് ഒൺലി മീ എന്നാക്കി വെക്കുക. ഈ ഒൺലി മീ എന്ന് ഞാൻ നേരത്തെ ആക്കി വെച്ചത് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പബ്ലിക് എന്നാണെങ്കിൽ ഒൺലി മീ എന്ന സെറ്റിങ്സിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയെന്ന് ആർക്കും കാണാൻ സാധിക്കില്ല. ഇങ്ങനെ ഫേസ്ബുക്കിൻ്റെ ഫ്രണ്ട്സിനെ മറച്ചു വെച്ചാലുള്ള ഗുണം, നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് വഴി മറ്റ് ഡീറ്റെയിൽസുകൾ ആരെങ്കിലും ഹാക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടെത്തി അവർക്ക് നിങ്ങളുടെ ന്യൂഡായിട്ടുള്ള കണ്ടൻറ്റുകൾ അയച്ചു കൊടുത്ത് നിങ്ങളെ ഭീഷണിപ്പെടുത്തും. അത്തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾക്കൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഒളിപ്പിച്ചു വെക്കാൻ ഇതിലൂടെ ഒൺലി മീ എന്നുള്ളതിലൂടെ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സാണ്. അപ്പോൾ ഈ രണ്ട് സെറ്റിങ്സാണ് നമ്മൾ ഫേസ്ബുക്കിൽ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.